ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ചില്ലക്ഷരങ്ങളാണ്. എന്നീ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനുള്ള കീകൾ നമുക്കിവിടെ അതിന് നേരെ നൽകിയിട്ടുണ്ട് പുസ്തകത്തിൽ. നമുക്ക് അവയൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അവൻ എന്നെങ്ങനെ ടൈപ്പ് ചെയ്യാം? അവൻ ആ എന്നുള്ളത് നമുക്കറിയാം, ഷിഫ്റ്റ് ഡി. അതുപോലെ ബി എന്നർത്തിയാൽ അവ. അവൻ എന്നുള്ളതിന് വി എന്ന് അമർത്തിയാൽ, സാധാരണ അമർത്തിയാൽ ന എന്നാണ് വരാറുള്ളത്. ഷിഫ്റ്റ് വി ആണ് അമർത്തേണ്ടത്. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം വി അമർത്തിയാൽ അവൻ എന്നായി മാറി. ഇനി എങ്ങനെയാണ് അവർ എന്ന് ടൈപ്പ് ചെയ്യുക? ഷിഫ്റ്റ് അമർത്തി ഡി അമർത്തിയാൽ ആ എന്നായി, ബി എന്നമർത്തിയാൽ അവ എന്നായി. ഇനി അവർ എന്നുള്ളതിന് നമുക്കിവിടെ കാണാനുണ്ട് ബാക്ക് സ്ലാഷ് ആണ് അമർത്തേണ്ടത്. കീബോർഡിലെ ബാക്ക് സ്ലാഷ് അമർത്തിയാൽ അവർ എന്നായി മാറി. ഇനി അവൾ എന്നെങ്ങനെ ടൈപ്പ് ചെയ്യാം? ഷിഫ്റ്റ് ഡി ബി എൾ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ കാണാനുണ്ട് എട്ട് എന്ന കീ അമർത്തുക, അഥവാ സ്റ്റാർ ചിഹ്നമുള്ളത് കിട്ടുന്നതിന് വേണ്ടി ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എട്ട് എന്ന കീ ആണ് അമർത്തേണ്ടത്. മുകളിലുള്ള വരിയിലാണിതുള്ളത്. ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം സ്റ്റാർ അമർത്തും. ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം എട്ട് എന്ന കീയിൽ അമർത്തിയാൽ അവൾ എന്നാകുന്നു. ഇനി എങ്ങനെയാണ് മൺപാത എന്ന് എഴുതുക? മൺപാത സി അമർത്തിയാൽ മാ എന്നായി. മൺ എന്ന് വരുന്നതിന് എക്സ് എന്ന കീ അമർത്തിയ ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം എക്സ് അമർത്തുകയാണ് വേണ്ടത്. ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം എക്സ് അമർത്തിയാൽ മൺ എന്നായി. മൺപാത മൺപാത എച്ച് ഇ എൽ മൺപാത എന്നായിട്ടുണ്ട്. ഇനി എങ്ങനെ വിൽ പത്രം എന്നെഴുതും? വിൽ പത്രം നമുക്കറിയാം ബി എന്നമർത്തിയാൽ വാ എന്നായി, എഫ് എന്നമർത്തിയാൽ വി എന്നായി. വിൽ എന്ന് കിട്ടുന്നതിന് വേണ്ടി ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ് ഇടേണ്ടത്. ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം ഗ്രേറ്റർ ദാൻ അമർത്തിയാൽ വിൽ എന്നായി. വിൽ പത്രം പാ എന്നുള്ളതിന് എച്ച്, വീണ്ടും ഡി അമർത്തുക, വീണ്ടും എച്ച് അമർത്തുക. വിൽ പത്രം ത്രം എന്നെഴുതുന്നതിന് വേണ്ടി താ എന്നുള്ളതിന് എൽ അമർത്തുക, ഡി അമർത്തിയാൽ ത് എന്നായി, ജെ അമർത്തിയാൽ ത്ര എന്നായി, എക്സ് അമർത്തിയാൽ വിൽ പത്രം എന്നായി. ഇനി നമുക്ക് സഹില എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അതുപോലെ സോഫ്റ്റ്വെയർ എന്നും ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ സാധാരണ നിലയിൽ സ എന്നുള്ളതിന് എം എന്ന അക്ഷരവും ഹ എന്നുള്ളതിന് യു എന്ന അക്ഷരവും സഹ് എന്നുള്ളതിന് ഡി എന്ന അക്ഷരവും അമർത്തിയതിന് ശേഷം നമ്മൾ ല എന്നാണ് അമർത്തേണ്ടത്. എൻ എം എന്ന അക്ഷരം അമർത്തുന്ന സമയത്ത് സഹ്ള എന്നായി മാറുന്നു. പകരം ഒരു സ്പേസ് അമർത്തിയതിന് ശേഷം എൻ അമർത്തിയാൽ സഹില എന്നാവും. പക്ഷേ ഇവിടെ സ്പേസ് അമർത്താൻ പാടില്ല, കാരണം സഹില എന്നതൊരൊറ്റ പേരാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഹ് എന്ന അക്ഷരവും ല എന്ന അക്ഷരവും ചേരാൻ പാടില്ല. അതിനുവേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ ഒരു കീ ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തുക. അതായത് സ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഹ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തിയതിന് ശേഷം ല എന്നമർത്തിയാൽ നമുക്ക് സഹില എന്ന് തന്നെ ലഭിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സഹ് എന്നെഴുതി, ഞാൻ ഇനി ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തിയതിന് ശേഷം ല എന്നമർത്തിയാൽ സഹില എന്ന് തന്നെ ലഭിക്കുന്നു. അതുപോലെ സോഫ്റ്റ്വെയർ സ സോ എന്നുള്ളതിന് എ എന്നമർത്തി, ഫ എന്നുള്ളതിന് ഷിഫ്റ്റ് എഫ് ഷിഫ്റ്റ് എച്ച് ഡി സോഫ്റ്റ്, ഷിഫ്റ്റ് ജെ അമർത്തിയാൽ റ എന്നായി, ഡി റ് വീണ്ടും ഷിഫ്റ്റ് ജെ വീണ്ടും ഡി സോഫ്റ്റ്. ഇനി സോഫ്റ്റ് എന്ന് അമർത്തിയതിന് ശേഷം ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തിയതിന് ശേഷം വേണം വെയർ എന്നമർത്താൻ. അല്ലാതെ നമ്മൾ വാ എന്നമർത്തിയാൽ എന്താണ് സംഭവിക്കുക? ബി എന്നമർത്തിയാൽ ഇത്തരത്തിൽ അത് മാറും, സോഫ്റ്റ്വെയർ എന്നായി മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തണം. ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഇതാണ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്. ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തിയതിന് ശേഷം ആണ് നമ്മൾ എന്ത് വെയർ എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വെയർ സ്ലാഷ് അതുപോലെ ബാക്ക് സ്ലാഷ് സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് ലഭിക്കുന്നു.